അതെ, നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചൂടൻ വാർത്തകളിലേക്ക് സ്വാഗതം. സാധാരണ എല്ലാവരും പത്രത്തിലൂടെയും ചാനലിലൂടെയൊക്കെയാണ് വാർത്തകൾ കാണാറ്. പക്ഷേ ഇന്ന് ഒരുപാട് പേര്, ചേട്ടന്മാര്, ചേച്ചിമാര്, അനിയന്മാര്, അനിയത്തിമാരൊക്കെ ഫേസ്ബുക്കിലൂടെയും മൊബൈലിലൂടെയും വാർത്ത കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ ഒരു ചൂടൻ വാർത്ത എന്ന് പറയുന്ന ഈ ഒരു പുതിയ വാർത്താ ബുള്ളറ്റിൻ ഞങ്ങൾ തുടങ്ങുന്നത്. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ന് പ്രധാനമായിട്ടും വാർത്തയിൽ താരമായിരിക്കുന്നത്. രാഹുല്, സാധാരണ മോഡി ട്വിറ്ററിലൂടെ എല്ലാവർക്കും പണിയെടുക്കുന്ന ആളാണ്. ഇന്ന് മോഡിക്കിട്ടൊരു നല്ല പണി രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി പറയുന്നത്, നിങ്ങൾക്ക് രാജ്യത്തെ കൊള്ളയടിക്കണമെങ്കിൽ ഒന്നുകിൽ മോഡിയെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ മോഡിക്കൊപ്പം ഫോട്ടോ എടുക്കുക. എവിടെയാ? ദാവോസിൽ. അതായത് ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ചില സംശയമൊന്നും, എന്താണ് സംഭവം എന്ന്. അതായത് മോഡി കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും പത്രത്തിൽ വാർത്ത ഒരു വായിച്ച ഒരു വാർത്തയായിരിക്കും, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു തട്ടിപ്പ്. ആ തട്ടിപ്പിലെ നീരവ് മോഡി, ദാ ഇവിടെ കാണുന്നത് നീരവ് മോദിയാണ്. അതായത് മോഡിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. ഈ ഒരു ഫോട്ടോ പുറത്തുവിട്ടത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. ഈ ഒരു വാർത്ത, അതായത് നിങ്ങൾക്ക് ഒരു ഒരു നമ്മുടെയൊക്കെ ട്രോളിന് മുമ്പേ ഉള്ള ഒരു ട്രോളുണ്ട്, അതായത് ചന്ദ്രനിൽ പോയി ഇറങ്ങിയാലും അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവും, അതായത് പ്രശാന്ത് രഘുവംശൻ. ആ പ്രശാന്ത് രഘുവംശൻ നമുക്ക് വേണ്ടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചാനലിൽ വെക്കുക. ചാനലിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാർത്ത പ്രശാന്ത് രഘുവംശം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ ട്രോളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ www.asianetnews.com. ഇത് ഒന്നാമത്തെ വാർത്ത. ഇനി രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്നു എന്ന് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സുകളെ ആണ് പ്രൈവറ്റ് ബസ്സിലാണ് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കുക. കാരണം നാളെ പ്രൈവറ്റ് ബസ്സുകാർ നാളെ മുതൽ പണിമുടക്കാണ്. നമ്മുടെ KSRTC ചാർജ് കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പ്രൈവറ്റ് ബസ്സുകാർക്ക് മിനിമം 10 രൂപയാക്കണമെന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അത് അംഗീകരിക്കാതെ ഒരു അനിശ്ചിതകാല സമരത്തിലോട്ടാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാ കണ്ണടി ആരും മറന്നിട്ടില്ലല്ലോ. കുറേ ദിവസമായി ഈ ഒരു കണ്ണടി ഇങ്ങനെ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് ഇന്നും ഇതിനൊട്ടും കുറവ് വന്നിട്ടില്ല. കണ്ണടിയുടെ വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണടി ഈ എന്താ ഫേസ്ബുക്കിലെ വൈറലെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഇതൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ വിവാദമായി മാറിയിട്ടുള്ള കണ്ണടിയിലെ, അതായത് പലരും എന്താ അതിനെതിരെ പരാതി കൊടുക്കുമെന്ന് പറയുന്നു, അത് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറയുന്നു. ഇപ്പോൾ ഈ മതവികാരത്തെ വ്രണപ്പെടുത്തിയതിന് എതിരെ ഇപ്പോൾ ഒമർ ലുല്ലു, സംവിധായകൻ ഒമർ ലുല്ലു തന്നെ കേരളത്തിലെ മതപണ്ഡിതന്മാരെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് വേറെയും വാർത്ത വന്നിട്ടുണ്ട്. അതായത് പ്രിയാവാര്യരുടെ ടീച്ചർ, പ്രിൻസിപ്പൾ പ്രിയാവാര്യരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, എന്തിനായിരിക്കും കാണണമെന്നല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അത്തരത്തിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ www.asianetnews.com സന്ദർശിക്കുക. പ്രിയാവാര്യരെ കൂടുതൽ വീഡിയോകളുണ്ട്, അതെല്ലാം സന്ദർശിക്കുക. ഇന്ന് ഈ ഒരു അടാർ ലവ് സ്റ്റോറിക്ക് ഏറ്റവും വലിയ ഒരു സർപ്രൈസ് ആയിട്ട് വന്നത് ദാ ഇതാണ്, ഒരു അടാർ പിന്തുണ. ആരാണെന്ന് മനസ്സിലായല്ലോ, വേറെ ആരുമല്ല നമ്മുടെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ. സാക്ഷാൽ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഒരു അടാർ ലവ് സ്റ്റോറിക്കെതിരെ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളൊന്നും അത്ര നിഷ്കളങ്കമാണ് എന്ന് കാണാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾക്കിനി ഞാൻ പറഞ്ഞു, ഇതല്ല, ഇനിയും ഒരുപാട് വാർത്തകളുണ്ട്, വാർത്തകളുടെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഇതെല്ലാം കാണാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചാനലിലേക്ക് പോവുക. ഞങ്ങളുടെ NDU തുടങ്ങാൻ സമയമായി. ബിസിനസ് സംഘത്തിൽ ഫോട്ടോയ്ക്ക് നിന്നത് മാത്രമെന്ന് കേന്ദ്ര സർക്കാർ, തട്ടിപ്പ് UPA കാലത്തെന്ന് തിരിച്ചടിച്ച് BJP. സംസ്ഥാനത്ത് നാളെ മുതൽ സ്വകാര്യ ബസ് സമരം. പുതുക്കിയ നിരക്ക് അംഗീകരിക്കില്ലെന്ന ബസ് ഉടമകൾ. മിനിമം ചാർജ് 10 രൂപയാക്കണമെന്ന ആവശ്യം, ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഗതാഗത മന്ത്രി. കണ്ണൂർ ജയിലിൽ ഷുഹൈബിനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നെന്ന് K.സുധാകരൻ. രക്ഷപ്പെടുത്തിയത് ജയിൽ DGP എന്നും വെളിപ്പെടുത്തൽ. കൊലക്കേസിൽ 3-ാം ദിവസവും അറസ്റ്റില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. മുൻമന്ത്രി PK ജയലക്ഷ്മിക്കെതിരായ കേസും വിജിലൻസ് അട്ടിമറിച്ചു. ആദിവാസി ഫണ്ട് കൊള്ളയിൽ 1.5 വർഷമായിട്ടും കേസെടുത്തില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു, വിജിലൻസിന് വിലങ്ങ്. സംസ്ഥാനത്തെ നഴ്സുമാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ചേർത്തല KVM ആശുപത്രിയിലെ സമരം തീർക്കണമെന്നാവശ്യം, നാളെ നോട്ടീസ് നൽകും. ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധം.
കോടിയേരി യുഎഇ പൗരൻ കേസ് പിൻവലിച്ചു. പണമൊന്നും കൊടുത്തില്ലെന്നും ബിനോയ് ഏഷ്യാനെറ്റ് ന്യൂസിനോട്. യാത്രാവിലക്ക് നീക്കാൻ കോടതിയിൽ അപേക്ഷ നൽകി. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വമ്പൻ ജയം. ഉത്തർപ്രദേശിനെ തകർത്തത് 121 റൺസിന്. രോഹൻ പ്രേമിനും അരുൺ കാർത്തിക്കിനും അർദ്ധ സെഞ്ചുറി. അപ്പോ എച്ച് എൽ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ബാക്കി വാർത്ത ടി വിയിൽ. ഇനി ചൂടൻ വാർത്തകളുമായി നാളെയും കാണാം. ബൈ.